ഇതി സംഭവം പൊറോട്ട കിഴി പൊറോട്ട കേട്ടോ ഇറച്ചിയൊക്കെ നല്ല വെന്ത് കണ്ടില്ലേ നല്ല സെറ്റപ്പ് കേട്ടോ ഒരു രക്ഷയില്ല പറയാൻ കേട്ടോ ഇറച്ചിയൊക്കെ ആ ശരി ഈ പൊറോട്ടൻ്റെ ഉള്ളിൽ കോഴിമുട്ടയുണ്ട് കേട്ടോ കോഴിമുട്ടണ്ടേ ഹലോ നമസ്കാരം പി ടി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അജ്മാനിലെ ന്യൂ സനയ്യ അജ്മാനിലെ ന്യൂ സനയ്യയിലെ ടേസ്റ്റി പാലസ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് അജ്മാൻ ന്യൂ സനയ്യ ഗലേറിയ മാളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പാലസ് റെസ്റ്റോറൻറ്റിൽ എത്തി. നമ്മൾ ഇവിടുത്തെ ഒരു ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതി. ആ ഇവിടെ മെനു വന്നിട്ടുണ്ട്. ഇതാ നല്ല ലാമിനേറ്റ് ചെയ്ത മെനു ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഓർഡർ ചെയ്യുന്ന കപ്പ ബിരിയാണി, അതുപോലെ തന്നെ ഒരു കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ടയും കപ്പ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷെരീഫ് ഖാനാണ് സാധനം ഇവിടെ നമുക്ക് സേവ് ചെയ്യുന്നത്. ഇത് ഷെരീഫ് ഖാൻ എന്താ സൂപ്പ്? സൂപ്പ്. അപ്പോൾ സൂപ്പ് ആ ആ ശരി. സൂപ്പ് സംഭവം സൂപ്പറാണ്. അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ടയും വന്നിട്ടുണ്ട്, കപ്പ ബിരിയാണിയും വന്നിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതെന്ന് ഇതൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഇത് സംഭവം പൊറോട്ട കിഴി പൊറോട്ട കേട്ടോ. ഇറച്ചിയൊക്കെ നല്ല വെന്ത് കണ്ടില്ലേ നല്ല സെറ്റപ്പ് കേട്ടോ. ഇറച്ചിയൊക്കെ ആ ശരി ഈ പൊറോട്ടൻ്റെ ഉള്ളിൽ കോഴിമുട്ടയുണ്ട് കേട്ടോ. കോഴിമുട്ടണ്ടേ പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഇട്ടാ. കപ്പ ബിരിയാണി നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ടാക്കിയ കപ്പ പുഴുക്ക് എന്ന് പറയട്ടോ. കൊള്ളി കൊള്ളി സംഭവം. എനിക്ക് നമ്മളെ കിഴി പൊറോട്ടക്കളും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം താട്ടോ. അപ്പം ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മൂസിന കേട്ടോ. ആദ്യക്കില്ല എന്ന് മൂസിനാണുള്ളത്. സൂപ്പ് നോക്കി സൂപ്പ് നോക്കി നോക്കും. സൂപ്പ് കുടിച്ച് സൂപ്പ് കപ്പയും കൊള്ളിയും
നല്ല പച്ച വെളിച്ചെണ്ണ അതിന്റെ മുകളിലോട്ട് വെച്ചു അതിന്റെ ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ലേ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് കുഴപ്പമില്ല അത് കിഴി പൊറോട്ട കിഴി പൊറോട്ട കിളി അല്ല കേട്ടോ കിഴി ആ അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ പോണത് ടേസ്റ്റി പാർസത്തെ നെല്ലിക്ക സർവത്ത് ഇത് ഇഞ്ചി സർവത്ത് ഇത് സംഭവം മധുരല്ല എടുത്തില് മധുരല്ല ഉപ്പാണ് നമ്മളെ പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക അല്ലേ ഉപ്പിലിട്ട നെല്ലിക്ക അല്ലേ ആ ഉപ്പിലിട്ട് പിന്നെ മുളകിലിട്ട് ഒക്കെ ഇതാക്കിയിട്ട് മുളകും ഒക്കെ ഇട്ടിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ആക്കിയതാ കേട്ടോ ഇഞ്ചി സർവത്ത് കുടിച്ചിട്ട് കുറച്ചായി സോഡ ഉണ്ടോ അതില് സോഡ ഉണ്ട് അപ്പൊ സ്ഥലം മറക്കണ്ട നമ്മുടെ ടേസ്റ്റി പാലസ് റെസ്റ്റോറന്റ് സനയ്യ അപ്പൊ എല്ലാരും പറ എല്ലാരും അന്ന് അഭിപ്രായമൊക്കെ പറയാ മാത്യു ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ ഞാൻ എവറി ഈവനിങ് എല്ലാ ദിവസവും കഴിക്കുന്നതാണ് ഇവിടെ അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടത് എനിക്ക് ഇത് ഇവിടുത്തെ ഈ ചിക്കൻ ചാർക്കോൾ ആണ് അടിപൊളി ഇത് ഗാർലിക് ഉണ്ട് ഹമ്മസ് ഉണ്ട് പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇട്ടിട്ട് വെരി നല്ല മീൻസ് വയറ് നനച്ചിട്ട് കഴിക്കാം ഇവിടുത്തെ ബിരിയാണി ആഫ്റ്റർനൂൺ വന്നാൽ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ഫ്രൈഡേയിൽ വന്നാൽ നല്ല സ്പെഷ്യൽ ഒരു ഒത്തന്റിക് ബിരിയാണി ഉണ്ട് അത് കഴിക്കാം ചിക്കൻ ആണ് ചിക്കൻ്റെ കൂടെ മസാല ഉണ്ട് റൈസ് ഉണ്ട് നല്ല ബാസ്മതി റൈസ് ഉണ്ട് നല്ല അവർ നല്ലതായിട്ട് സെർവ് ചെയ്യും ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് നമ്മുടെ ഫേവലി ജോലി ചെയ്യുന്നത് സ്ഥിരം റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങള് സ്ഥിരം ബിരിയാണിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ക്വാണ്ടിറ്റി ആയിട്ട് ഭയങ്കര ഒരു ഞങ്ങള് രണ്ടുപേര് കോട്ടയത്ത് ഞങ്ങള് സ്ഥിരം എന്ന് വെച്ചാല് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഞങ്ങൾ വരാറുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പൊ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ദുബായിന്നാണ് വരുന്നത് ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചാല് സൂപ്പർ ആണ് പറയാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യലാണ് ഭയങ്കര സംഭവമാണ് ഞങ്ങൾ ഞാൻ ചില ടൈമിൽ പാർസൽ വാങ്ങിച്ച് കൊണ്ടാവാറുണ്ട് പിന്നെ ഇവിടുത്തെ ചായ എന്ന് വെച്ചാൽ നാട്ടിലത്തെ ആ തനി സ്റ്റൈലുള്ള ചായ അതൊരു ഒന്നര ചായ തന്നെ എപ്പോൾ വന്നാലും ആ ചായ കുടിക്കാതെ ഞങ്ങൾ പോകാറില്ല കാരണം ആ ഗ്ലാസ് ആ അടിച്ചിട്ടുള്ള ചായ അതൊരു പ്രത്യേക ടേസ്റ്റ് ചായക്ക് ഇവിടെ 150 വില കുറവാണ് അപ്പോൾ ടേസ്റ്റി പാലസ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇവിടുത്തെ കാര്യസ്ഥനായ രണ്ടാളുകളാണ് ഇവിടെ ഉള്ളത് നമ്മളെ ഒന്ന് നമ്മളെ ഷെരീഫ്ക്കും ഒന്ന് ഹസൻക്കും രണ്ടാൾക്കാരുണ്ട് അപ്പോൾ ഷെരീഫ് ഇവിടെ നിങ്ങൾ എത്ര നാളായി ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഒന്നര വർഷം നമ്മള് ഫുഡ് സ്പെഷ്യലി ഒരുപാട് ഐറ്റംസ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങള് എപ്പോഴാണിത് സ്റ്റാർട്ടിങ് തുറക്കുന്നത് എപ്പോഴാണ് രാവിലെ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആ വൈകിട്ട് 12 ലാസ്റ്റ് ഉണ്ടാവും ആ പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണികൾ അതെ ബിരിയാണി സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മാണ് ദമ്മ് തലശ്ശേരി ബിരിയാണിയാണ് നമ്മള് ബിരിയാണിക്ക് നമ്മളോട് നല്ല മാർക്കറ്റും ഉണ്ട് നമ്മള് കൂടുതലും ഫ്രൈഡേയില് നമുക്കൊരു 6-7 ഐറ്റംസ് ഫ്രഷ് ബിരിയാണി ഫ്രോസൺ ഒന്നുമില്ല ടേസ്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രോസൺ ഐറ്റംസ് ഇല്ല എന്നുള്ളത് ഫ്രഷ് കൊടുക്കുക എന്നുള്ളതാണ്
അതിൽ വെള്ളിയാഴ്ച ആണെങ്കിൽ മട്ടൻ, അതുപോലെ ബീഫ്, ഒട്ടകം, ഫിഷിലാണെങ്കിൽ ആവോലി, അയക്കറ, ചേരി, പ്രോൺസ്, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ നമ്മൾ വെള്ളിയാഴ്ചകളിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വല്ല പ്രത്യേക ദിവസങ്ങളുണ്ടെങ്കിലും ആ ദിവസങ്ങൾ പെരുന്നാൾ, ഓണം, വിഷു പോലത്തെ ദിവസങ്ങളും നമ്മൾ ഓർഡർ അനുസരിച്ച് റെഡി കൊടുക്കുന്നുണ്ട്, ദം ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഇവിടുത്തെ പ്രത്യേക നാട്ടിൽ കപ്പ ബിരിയാണി, കൊത്തു പൊറാട്ട, കിഴി പൊറാട്ട, പിന്നെ ഈ ചട്ടിച്ചോറ്, പൊതിച്ചോറ്, പൊതി ബിരിയാണി, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും, ആറ് ദിവസം ഉണ്ടാവും. വെള്ളിയാഴ്ച മാത്രം സ്പെഷ്യൽ ബിരിയാണി ഐറ്റംസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ രാവിലെ നാസ്ത ഉണ്ടാവും, നാസ്തയിൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇഡ്ഡലി, പുട്ട്, ദോശ, മസാല ദോശ, പൂരി ഭാജി, പൊറാട്ട, ചപ്പാത്തി, എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഫ്രഷ് ബീഫ് റോസ്റ്റ്, അങ്ങനെയുള്ള ഈ സ്നാക്സുകൾ, ചായക്കടി, സ്നാക്സില് പഴംപൊരി, പൊക്കോട, പിന്നെ അങ്ങനെ മുട്ടബജി, സ്നാക്സില് ഒരുവിധ എല്ലാ ഐറ്റംസ് ഉണ്ടാവും. എണ്ണക്കടികളുണ്ട്, അത് വെറൈറ്റി ഐറ്റംസുകൾ മാറ്റി മാറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ വൈകുന്നേരങ്ങൾ ഒരു 8 മണിക്ക് ശേഷം ഒന്ന് നാസ്തയുടെ പരിപാടിയാണ്. പൊറോട്ട, ബീഫ്, അതിൻ്റെ ഫ്രഷ് ബീഫാണ്, എന്തും ഫ്രഷ് ബീഫ് റോസ്റ്റ് കിട്ടും. ഇതിൻ്റെയൊക്കെ പിന്നെ നമ്മളെ ബിരിയാണിക്ക് എന്തെങ്കിലും ഓഫർ പ്രൈസുകളൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ? ആ, നമ്മൾ ചില ദിവസങ്ങളൊക്കെ ഓഫർ ഇടാറുണ്ട്. മിക്ക ഞായറാഴ്ചകളിലും നമ്മൾ ഓഫർ ഇടാറുണ്ട് ചിക്കൻ ദം ബിരിയാണി. ഇപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ച. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ ഞായറാഴ്ചകളിലും ഒക്കെ പിന്നെ ദം ബിരിയാണിക്കൊക്കെ ഓഫറാണ്, 9 ദിർഹംസ് മാത്രമേ ഉള്ളൂ അല്ലേ? 9 ദിർഹംസ് അല്ലേ? 9 ദിർഹംസ്. അതുപോലെ പിന്നെ മറ്റുള്ള നമ്മുടെ കപ്പ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ നാടൻ ഐറ്റംസ് കപ്പ ബിരിയാണി, പേ പൊറോട്ട, കൊത്തു പൊറോട്ട, കൊത്തു പൊറോട്ട, പിന്നെ ചട്ടിച്ചോറ്. ചട്ടിച്ചോറൊക്കെ സ്പെഷ്യലാണ്. ഊണുണ്ടല്ലോ, ഊണുണ്ടല്ലോ, സദ്യയാണ്. എല്ലാ ദിവസവും അതിന് എത്ര വരുന്നത് ഊണിന്? ഊണ് ആ 8 ദിർഹംസ്. എത്ര ഐറ്റംസ് കറികളും? 12-13 ഐറ്റംസും ഉണ്ടാവും. മട്ടൻ പിന്നെ റൈസിലാണ്, പാലക്കാട് മട്ടൻ റൈസിലാണ് നമ്മളത് കൊടുത്തോണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഭാര്യക്ക് ആവശ്യപ്പെടുമ്പോൾ അതും കൊടുക്കാറ്. ഇവിടെ വരുന്ന കൂടുതൽ വരുന്ന കസ്റ്റമർ മലയാളീസ് തന്നെയാണോ? കറക്റ്റ് നമ്മള് ഇവിടുന്ന് എമറേസ് മാർക്കറ്റ് ഉണ്ട്, അജുമാൻ സനയ്യല് എമറേസ് മാർക്കറ്റിന് അടുത്തായിട്ട്. പിന്നെ നിയർ ഒന്നും കൂടി അടുത്ത് വരികയാണ് നമ്മളെ ഗലറിയ മാള്. ടേസ്റ്റി ടേസ്റ്റി പാലസ് റെസ്റ്റോറൻറ്റ്, അപ്പോൾ കേട്ടില്ല ഇവിടുത്തെ വിശേഷങ്ങളാണിതൊക്കെ. അപ്പോൾ എന്തൊക്കെ മാക്സിമം എല്ലാവരും വരിക, ഒന്ന് ടേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. പിന്നെ വേറെ നന്നാരി സർബത്ത്, ഒരു പ്രത്യേകത. നന്നാരി സർബത്ത്, നന്നാരി സർബത്ത്, നന്നാരി സർബത്ത്, അതുപോലെ തന്നെ നമ്മൾ കാന്താരി, നല്ല അടിപൊളി വേറൊരു ഐറ്റംസാണ്. നെല്ലിക്ക കാന്താരി അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, പിന്നെ ഫ്രഷ് ഐറ്റംസ് ജ്യൂസുകൾ എല്ലാം ഉണ്ട്. മാംഗോ ഡെലിവറി ഇവിടെ വരെ കൊടുക്കുന്നുണ്ട്. ഡെലിവറി അങ്ങനെ നമുക്ക് കണക്കൊന്നുമില്ല, ഏകദേശം പിന്നെ നമ്മൾ ചുറ്റുപാത്തന്നെയാണ് 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓർഡറുകൾ, പാർട്ടി ഓർഡറുകൾ ഇവിടെ ഇപ്പൊ വന്ന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യം അല്ല, എത്ര ആൾക്കാർക്ക് ഉണ്ടാവും? ഏതാണ്ട് ഒരു 40 കേട്ടില്ലേ നമ്മളെ ടേസ്റ്റി പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വിഭവങ്ങൾ ഒക്കെ നിങ്ങൾ കേൾക്കും കാണുകയൊക്കെ ചെയ്ത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഡെലിവറി ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുണ്ട്, 0501082172052978020233. ഇതാണ് ഇവിടുത്തെ ഡെലിവറി നമ്പർ. ഏതാണ്ട് 7 ഐറ്റംസ് ബിരിയാണികളൊക്കെ ഉണ്ട്, വെള്ളിയാഴ്ച സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരിക, ഇവിടുത്തെ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.